നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത്ത് ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സെയിം തന്നെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് സെയിം അത് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ലിമിറ്റ് കൊടുക്കുക. അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിളാണ് ഇതിലുള്ളത്. മെയിനായിട്ട് എക്സാമ്പിൾ 28 ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -1 to 1 5x^4 × √(x^5 + 1 dx). അപ്പോൾ ഇതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുട്ട് t = x^5 + 1 ഞാൻ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dt = 5x^4 dx. അപ്പോൾ ഇവിടെ 5x^4 dx ഉണ്ട്. അതിന് നമ്മൾ പകരം നമുക്ക് ഇനി എന്ത് കൊടുത്താൽ മതി? dt എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായി? -1 to 1 റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ വരിക? √(x^5 + 1) പകരം t, 5x^4 dx പകരം dt. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറി, വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറിയില്ലേ. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ -1 to 1 റൂട്ട് ടി എന്ന് പറയുന്നത് t^1/2 ആണ് അല്ലേ. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു t^1/2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക? t^1/2 + 1 / 1/2 + 1 പിന്നെ നമുക്ക് +c എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമ്മളിനി ലിമിറ്റ് കൊടുക്കാനുള്ളതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/2 + 1, അതായത് 1 + 1/2, 1 കൂടെ ഹാഫ് ചേരുമ്പോൾ എന്ത് വരും? 3/2 / 3/2. ഈ 3/2 നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പം 2/3 ആവൂലേ. 2/3 t^3/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2/3. ഇനി നമ്മുടെ t മാറ്റാമല്ലേ. നമുക്ക് ഇനി വാല്യൂ കൊടുക്കണ്ടേ. t എന്ന് പറയുന്നത് എന്തായിരുന്നു? x^5 + 1 നമ്മൾ t എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് √(3/2). ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കുക അല്ലേ. ലിമിറ്റ് എന്താ വരിക? -1 to 1 ലിമിറ്റ് നമുക്കിനി കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 അവിടെ കോമൺ. അപ്പോൾ അതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ട, അതിനെ മാറ്റി നിർത്താം. ഇനി നമ്മൾ x^5 + 1 അതിൽ എക്സിന് സ്ഥാനത്താണ് കൊടുക്കണം. അപ്പോൾ 1 raised to 5 എന്ന് പറയുന്നത് 1 തന്നെ. അപ്പോൾ 1 + 1 2. അപ്പോൾ 2 raised to 3/2 മൈനസ്, ഇനി എന്ത് കൊടുക്കണം? -1 raised to 5 എത്രയാ? -1 - 1 + 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 0. c^3/2 which is equal to 2/3 × 2 raised to 3/2. അതായത് എന്താണ്? 2√2 അതാണല്ലേ നമ്മുടെ 2 raised to 3/2. ഒരു 2 ഒരു റൂട്ട് 2. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 4√2 / 3 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ജസ്റ്റ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം അല്ലേ. നമ്മുടെ എക്സാമ്പിൾ 29. എന്താണ് എക്സാമ്പിൾ 29 പറയുന്നത്? ഇതേപോലെ തന്നെ ഇൻ്റഗ്രൽ 0 to 1 tan inverse x / 1 + x^2 dx. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? 1/1 + x^2 dx എന്ന്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? t = tan inverse x. അപ്പോൾ നമുക്കിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dt = 1/1 + x^2 dx. അവിടെ നോക്കിയാൽ 1/1 + x^2 dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എന്ത് കൊടുക്കാം? നമുക്കിനി നേരിട്ട് dt എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 tan inverse x പകരം t, മറ്റേതിന് പകരം നമുക്ക് dt അല്ലേ. 1/1 + x^2 dx എന്ന് പകരം dt. ഇപ്പോൾ നമുക്ക് കണ്ടോ വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ ഇൻ്റഗ്രൽ t dt, ടീന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? t²/2 അല്ലേ. ടി എന്ന് പറയുന്നത് t^1 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ പവർ ഒന്ന് കൂട്ടി കൊടുക്കുക. t²/2 നമ്മുടെ ലിമിറ്റ് 0 to 1 ആണ്. പക്ഷേ അത് tക്കല്ല കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മുടെ എക്സിനാണ് അവിടെ നമുക്ക് കൊടുക്കേണ്ടത്. പക്ഷേ എക്സിലേക്ക് നമുക്ക് മാറ്റി എഴുതാം അല്ലേ. ടി എന്തായിരുന്നു? tan inverse x the whole square by 2 limit 0 to 1. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്,
അപ്പോൾ നമ്മൾ വണ്ണ് കൊടുക്കുക. അപ്പോൾ എന്താണ് ടാൻ ഇൻവേഴ്സ് വൺ. അപ്പോൾ വൺ ബൈ ടു നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ടാൻ ഇൻവേഴ്സ് വൺ, ടാൻ ഇൻവേഴ്സ് വൺ മൈനസ് ടാൻ ഇൻവേഴ്സ് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു നമ്മളവിടെ കോമൺ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് വണ്ണ് വരുന്നത് ഏത് വാല്യൂവിലാണ്? നമുക്കതിൻ്റെ ഒരു സ്ക്വയറും കൂടി ഉണ്ട്, ഓൾ സ്ക്വയറുണ്ട്. ടാൻ ഇൻവേഴ്സ് വണ്ണ് വരുന്നത് എപ്പോഴാണ്? പൈ ബൈ ഫോറിലാണ്, അല്ലേ? നമുക്കറിയാം ടാനിൻ്റെ ഏത് വാല്യൂവിലെ നമുക്ക് വണ്ണ് കിട്ടുക? പൈ ബൈ ഫോറിൽ. അപ്പോൾ പൈ ബൈ ഫോർ ദ ഓൾ സ്ക്വയർ മൈനസ് സീറോ കിട്ടുക, പിന്നെ സീറോയിലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു പൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പൈ സ്ക്വയർ ബൈ തേർട്ടി ടു. അപ്പോൾ ഒരു മെത്തേഡ് ഇതാണ്. ഒരു രീതി നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമ്മൾ ആ ടീനെ തിരിച്ച് എക്സിലേക്ക് മാറ്റി അങ്ങനെ കൊടുക്കാം. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് മാറ്റാൻ പറ്റും. അപ്പം അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മളിവിടെ പുട്ട് ടി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുത്തു, അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ പോലെ തന്നെ ലിമിറ്റുകൾ വേണമെങ്കിൽ മാറ്റാം. അതായത് ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് സീറോയും എക്സിൻ്റെ ലിമിറ്റ് വണ്ണും ആണ്, അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു സീറോയും എക്സ് അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു വൺ, എക്സിൻ്റെ അപ്പർ ലിമിറ്റ് വൺ ആണ്. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് കൊടുത്തു? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ടി കൊടുത്തത്. അപ്പോൾ എക്സിന് സീറോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടി എന്തായിട്ട് മാറും? ടി ഈക്വൽ ടു എക്സിന് സീറോ കൊടുക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് സീറോ എന്ത് തന്നെയാണ്? സീറോ തന്നെയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് സീറോ ആണ് ടി. അപ്പോൾ ടിയുടെ ആദ്യത്തെ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? സീറോ കിട്ടി. ഇനി എക്സിന് നമ്മൾ വണ്ണ് കൊടുത്തു, അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് വൺ. അപ്പോൾ നമുക്ക് ഇവിടെ ടി എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറയുന്നത് പൈ ബൈ ഫോർ ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ. അപ്പോൾ എക്സ് സീറോ മുതൽ വണ്ണിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ലിമിറ്റ് മാറുമ്പോൾ, നമ്മുടെ ടിയുടെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? സീറോ മുതലേ പൈ ബൈ ഫോർ വരെയാണ് നമുക്ക് മാറുന്നത്, അതിൻ്റെ വേരിയേഷൻ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ പണ്ട് പഠിച്ച പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്ത് തിരിച്ച് ടീനെ നമ്മൾ എക്സിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എക്സിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയല്ലോ, ടി സ്ക്വയർ ബൈ ടു. ഞാനിതിവിടെ എടുത്ത് കാണിച്ചു തരാം. ടി സ്ക്വയർ ബൈ ടു വിത്ത് ലിമിറ്റ് സീറോ ടു വൺ, അല്ല സീറോ ടു വൺ ആയിരുന്നു എക്സിൻ്റെ. ഇവിടെ വന്നപ്പോൾ എന്തായി? സീറോ ടു പൈ ബൈ ഫോർ. നമ്മൾ ലിമിറ്റും ഒപ്പം മാറ്റി. ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ പിന്നെ തിരിച്ച് ടീനെ എക്സിലേക്ക് മാറ്റേണ്ട. ടീയുടെ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ടിക്ക് പൈ ബൈ ഫോർ കൊടുക്കുക. അപ്പോൾ പൈ ബൈ ഫോർ ദ ഓൾ സ്ക്വയർ ബൈ ടു മൈനസ് പിന്നെ സീറോ കൊടുക്കുമ്പോൾ സീറോ തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു ടു. അപ്പോൾ എന്ത് കിട്ടി? പൈ സ്ക്വയർ ബൈ തേർട്ടി ടുന്ന് നമുക്ക് വേഗത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ടിയുടെ വാല്യൂസും നമുക്ക് മാറ്റി കൊടുക്കാം, ലിമിറ്റുകൾ മാറ്റി കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ടിയിൽ തന്നെ നമുക്ക് ആ പുതിയ ലിമിറ്റ് ഇട്ട് കൊടുക്കാം, ആൻസർ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തു, ടിയിൽ ആൻസർ കിട്ടി, നമ്മളതിനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എക്സിൻ്റെ ലിമിറ്റായിട്ടുള്ള സീറോയോ വണ്ണോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദം ആ രീതി നിങ്ങൾ ചെയ്യുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, വളരെ സിമ്പിളായിട്ടാണ്, ഇതിൽ ഒരു പുതുതായിട്ട് ഒന്നുമില്ല, നമ്മൾ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സസൈസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.